السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. അല്പ ദിവസങ്ങൾക്കുള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഹംസ മുസ്ലിമായി, ഉമർ മുസ്ലിമായി. ഖുറൈശികളുടെ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ അവിടുന്ന് തള്ളി. മുഹമ്മദിനെ സംരക്ഷിക്കാൻ കുടുംബങ്ങൾ ചേർത്ത് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഒടുവിൽ എല്ലാം കൂടി ഖുറൈശികളെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നു. മുഷിരിക്കുകൾ ഇളകിവശായി. മുഹമ്മദിനെ ഇനിയും വെച്ചുകൂടാ, അവനെ വകവരുത്തിയേ തീരൂ. അല്ലാത്ത പക്ഷം തങ്ങളുടെ രക്തത്താൽ അവൻ ഈ തീരം ചുവപ്പിക്കും, തങ്ങളുടെ നാശത്തിന്റെ അവസാന ആണിയും തറക്കപ്പെടും. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ബനു കിനാനയുടെ വാസസ്ഥലത്ത് അവർ ഒരുമിച്ചുകൂടി. ബനു ഹാഷിം, ബനുൽ മുത്തലിബ് എന്നീ ഗോത്രങ്ങളുമായി നിസ്സഹകരണം പ്രഖ്യാപിച്ചു. അവരുമായി വിവാഹബന്ധം പാടില്ല. അവർക്ക് സാധനങ്ങൾ വിൽക്കാനോ അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനോ പാടില്ല. അവരുമായി സഹവസിച്ചുകൂടാ. അവർ പങ്കെടുക്കുന്നിടത്ത് പങ്കെടുക്കാൻ പാടില്ല. അവരുടെ വീടുകളിൽ കടന്നുകൂടാ. അവരുമായി സംസാരിച്ചുകൂടാ. മുഹമ്മദിനെ വധിക്കാൻ വിട്ടുകൊടുക്കുന്നതുവരെയും ഇതിൽ മാറ്റമില്ല. അവരുമായി മറ്റൊരു ഒത്തുതീർപ്പുമില്ല. ഒട്ടും ദാക്ഷിണ്യം അവരോട് കാണിക്കേണ്ടതുമില്ല. ഇതൊക്കെ ഒരു ഏട്ടിലെഴുതി അവർ കഅബയുടെ ഉള്ളിൽ ചുവരിൽ പതിച്ചു. പ്രവാചക നിയോഗത്തിന്റെ 7-ാം വർഷം മുഹറം മാസാദ്യത്തിൽ നബിയും കുടുംബാംഗങ്ങളും ബനു ഹാഷിമും ബനുൽ മുത്തലിബും അബൂ താലിബ് താഴ്വരയിൽ തടവിലാക്കപ്പെട്ടു. അവിടേക്ക് ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുപോകുന്നത് ഖുറൈശികൾ നിരോധിച്ചു. നബിയും കുടുംബങ്ങളും ഇലയും മരത്തിന്റെ തോലും വരെ ഭക്ഷിക്കേണ്ട സ്ഥിതി വന്നു. വിശപ്പും ദാഹവും മൂലം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആർത്തനാദം താഴ്വരയിൽ നിന്ന് ഉയർന്നു. എപ്പോഴെങ്കിലും അല്പം വസ്തുക്കൾ അവിടേക്ക് എത്തി. അതും വളരെ രഹസ്യമായി. യുദ്ധം പാടില്ലാത്ത മാസങ്ങളിൽ മാത്രമായിരുന്നു അവർ താഴ്വര വിട്ടിറങ്ങി വന്നിരുന്നത്. അന്ന് മക്കയുടെ പുറത്തുനിന്ന് വരുന്നവരിൽ നിന്ന് അല്പമൊക്കെ ഭക്ഷണ വസ്തുക്കൾ അവർ വാങ്ങാറുണ്ടായിരുന്നു. അതും മക്കാർ നിശ്ചയിക്കുന്ന അമിത വിലക്ക്. നബിപത്നി ഖദീജയുടെ സഹോദരപുത്രനാണ് ഹക്കീം ഇബ്നു ഹിസാം. അദ്ദേഹം ഇടക്ക് അമ്മായിക്ക് അല്പം ഭക്ഷണം അതീവ രഹസ്യമായി എത്തിച്ചു കൊടുക്കാറുണ്ട്. അതും ഒരിക്കൽ അബൂജഹലിന്റെ കണ്ണിൽപ്പെട്ടു. അയാൾ അത് തടഞ്ഞു. ഒടുവിൽ അബുൽ ബുക്തൂരി ഇടപെട്ടാണ് അത് വിട്ടുകൊടുപ്പിച്ചത്. അബുതാലിബ് ഇപ്പോഴും സഹോദരപുത്രന്റെ കാര്യത്തിൽ ആശങ്കയിലാണ്. അദ്ദേഹം നബിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം ജാഗ്രത പുലർത്തുന്നുണ്ട്. എല്ലാവരും ഉറങ്ങാൻ കിടന്നാൽ റസൂലിനോട് തന്റെ വിരിപ്പിൽ കിടക്കാൻ പറയും. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ റസൂലിന്റെ വിരിപ്പിൽ മറ്റാരെയെങ്കിലും കിടത്തി റസൂലിനോട് വേറെ ഏതെങ്കിലും വിരിപ്പിൽ കിടക്കാൻ പറയും. വല്ല ചതിയന്മാരും എന്തെങ്കിലും തന്ത്രങ്ങൾ ഒപ്പിച്ചെങ്കിലോ എന്ന് പേടി മൂലമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. ഹജ്ജ് വേളകളിൽ തിരുമേനിയും മറ്റു മുസ്ലിങ്ങളും താഴ്വരയിൽ നിന്ന് പുറത്തുവരും. ജനങ്ങളെ അഭിമുഖീകരിക്കും. പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തും. ആ സീസണിൽ മാത്രമായിരുന്നു അല്പം സ്വാതന്ത്ര്യം അനുഭവിച്ചത്. 3 വർഷം കഴിഞ്ഞു. നുബുവത്തിന്റെ 10-ാം വർഷം മുഹറത്തിലാണ് കരാർ ലംഘനം നടന്നതും നബിയും കുടുംബവും അബൂ താലിബ് താഴ്വരയിൽ നിന്ന് മോചിതരായതും. ആ സംഭവം ഇങ്ങനെ. ഈ നിസ്സഹകരണ പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ പിന്നീട് ഖുറൈശികൾ തന്നെ 2 അഭിപ്രായക്കാരായി. കരാറിനോട് എതിർപ്പുള്ളവരുടെ രഹസ്യ പ്രവർത്തനമാണ് ലംഘനത്തിന് ആക്കം കൂടിയത്. ബനു ആമർബിന് ലുഅയ്യ ഗോത്രക്കാരനായ ഹിഷാമിബിന് അമ്രായിരുന്നു ഇവരുടെ മുന്നിൽ. ഇദ്ദേഹം ബനു ഹാഷിംകാർക്ക് അതിരഹസ്യമായി രാത്രിയിൽ ഭക്ഷണം എത്തിച്ചു. മക്സൂം ഗോത്രക്കാരനായ സുഹൈറുബിന് അബി ഉമയത്തുമായി ഹിഷാം ബന്ധപ്പെട്ടു. ഈ സുഹൈറിന്റെ മാതാവ് അബ്ദുൽ മുത്തലിബിന്റെ മകൾ ആത്തിക്കയാണ്. ഹിഷാം പറഞ്ഞു, സുഹൈർ, താങ്കൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, താങ്കളുടെ അമ്മാവന്മാരുടെ സ്ഥിതിയോ ഒന്നോർത്തു നോക്കോ. സുഹൈർ പറഞ്ഞു, ശരിയാണ്, പക്ഷേ ഞാൻ ഒരാൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാനാകും? ഒരാളെ കൂടി കിട്ടിയാൽ ഞാൻ ആ കരാർ പത്രം പറിച്ചെറിയുമായിരുന്നു. ഹിഷാം പറഞ്ഞു, ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. സുഹൈർ ചോദിച്ചു, അതാരാണ്? ഹിഷാം പറഞ്ഞു, ഞാൻ തന്നെ. സുഹൈർ പറഞ്ഞു, നമുക്ക് 3-ാമത് ഒരാളെ കൂടി നോക്കാം. പിന്നെ ഹിഷാം മുത്തഅമ്മുബിന് അദിയന്റെ അടുക്കൽ ചെന്നു. അബ്ദുൽ മനാഫിന്റെ മക്കളായ ബനുൽ മുത്തലിബ്, ബനു ഹാഷിം എന്നിവരുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും മറ്റും ഓർമ്മിപ്പിച്ച ശേഷം അവരോട് കാണിക്കുന്ന ഈ
അക്രമത്തിന് അദ്ദേഹം കുറേശികൾക്ക് കൂട്ടുനിൽക്കുന്നതിനെ ആക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞാൻ ഒറ്റയ്ക്ക് എന്തു ചെയ്യും? ഹിഷാം പറഞ്ഞു, ഒരുത്തനെ കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. മുത്തയ്യം ചോദിച്ചു, ആരാണത്? ഹിഷാം പറഞ്ഞു, ഞാൻ തന്നെ. മുത്തയ്യം പറഞ്ഞു, നമുക്ക് മൂന്നാമത് ഒരാളെ കൂടി നോക്കാം. ഹിഷാം പറഞ്ഞു, അതും ഞാൻ കണ്ടിട്ടുണ്ട്. മുത്തയ്യം ചോദിച്ചു, ആരാണത്? ഹിഷാം പറഞ്ഞു, സുഹൈർ ഇബ്ന് അബി ഉമയ്യത്ത്. മുത്തയ്യം പറഞ്ഞു, നമുക്ക് നാലാമത് ഒരുത്തനെ കൂടി നോക്കാം. അങ്ങനെ ഹിഷാം അബുൽ ബുക്തൂദ് ഇബ്ന് ഹിഷാമിനെ ചെന്ന് കണ്ടു. മുത്തയ്യമിനോട് പറഞ്ഞതുപോലെയൊക്കെ അദ്ദേഹത്തോടും പറഞ്ഞു. അബുൽ ബുക്തൂരി ചോദിച്ചു, ഈ കാര്യത്തിൽ സഹായം ലഭിക്കാവുന്ന മറ്റാരെങ്കിലുമുണ്ടോ? ഹിഷാം പറഞ്ഞു, ഉണ്ട്. സുഹൈർ ഇബ്ന് അബി ഉമയ്യത്തും മുത്തയ്യമിബ്ന് അദിയും ഞാനും താങ്കൾക്കൊപ്പമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് അഞ്ചാമത് ഒരാളെ കൂടി നോക്കാം. അവിടെ നിന്ന് സംഅത്ത് ബിനിൽ അസ്വദ് ബിനിൽ മുത്തലിബിന്റെ അടുക്കലേക്കാണ് ഹിഷാം പോയത്. നബി കുടുംബവുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധവും അവരോടുള്ള കടമയും ഓർമ്മപ്പെടുത്തിയ ഹിഷാമിനോട് അദ്ദേഹം ചോദിച്ചു, താങ്കൾ പറയുന്ന ഈ കാര്യത്തിൽ മറ്റാരുടെയൊക്കെ സഹകരണം ലഭിക്കും? അങ്ങനെ ആരെങ്കിലും താങ്കളുടെ അറിവിലുണ്ടോ? ഹിഷാം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ താനടക്കമുള്ള മറ്റ് നാലു പേരുടെയും പേര് പറഞ്ഞു. ഈ അഞ്ചു പേരും ഒരിടത്ത് ഒരുമിച്ച് കൂടി കരാർ ലംഘനത്തിലുള്ള തീരുമാനമെടുത്തു. സുഹൈർ പറഞ്ഞു, ഞാനാണ് കൂട്ടത്തിൽ ചെറുപ്പം, ഞാനായിരിക്കും ആദ്യം സംസാരിക്കുക. പിറ്റേന്ന് കാലത്ത് എല്ലാവരും സദസ്സിലെത്തി. പുതിയ വസ്ത്രവും ധരിച്ച് എത്തിയ സുഹൈർ കാബയെ ഏഴുവട്ടം തവാഫ് ചെയ്തു. പിന്നെ ജനങ്ങളെ അഭിമുഖീകരിച്ച് പറഞ്ഞു, മക്കാരെ, നാം ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു. ബനു ഹാഷിം ആ മലഞ്ചെരുവിൽ കിടന്ന് നശിക്കുന്നു. അവർക്ക് ആരും ഒരു സാധനവും വിൽക്കുന്നില്ല, അവരിൽ നിന്ന് വാങ്ങുന്നുമില്ല. ഇത് അക്രമമാണ്. അക്രമത്തിന്റെ ഈ കരാർ പത്രം ചീന്തിയറിഞ്ഞിട്ട് എനിക്കിനി വേറെ കാര്യമുള്ളൂ. അള്ളാഹുവാണ് സത്യം. അബൂജഹൽ പറഞ്ഞു, നശിച്ചവനെ, നീ പറഞ്ഞത് കള്ളം. നിനക്ക് ഒരിക്കലും അത് ചീന്തിയറിയാനാവില്ല. ഇത് കേട്ട സമ്മത്ത് അബൂജഹലിനോട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, നീയാണ് കളവ് പറഞ്ഞത്. അത് എഴുതിയുണ്ടാക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് തൃപ്തിയില്ലായിരുന്നു. തുടർന്ന് അബുൽ ബുക്തൂരി പറഞ്ഞു, സമ്മത്ത് പറഞ്ഞത് സത്യം. അതിൽ എഴുതിയ കാര്യങ്ങൾ അന്നും ഞങ്ങൾ തൃപ്തിപ്പെട്ടിട്ടില്ല, ഞങ്ങൾ സമ്മതിച്ചിട്ടുമില്ല. മുത്തയ്യമിബ്ന് അദിയ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് തന്നെ സത്യം. അതിനെതിരെ പറഞ്ഞവനാണ് കള്ളം പറയുന്നത്. ആ കരാർ പത്രത്തിൽ നിന്നും അതിലെഴുതിയ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളിത് ഒഴിവായിരിക്കുന്നു. ഹിഷാമും അങ്ങനെ തന്നെ പറഞ്ഞു. കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കിയ അബൂജഹൽ പറഞ്ഞു, ഇത് ഇന്നലെ രാത്രി തീരുമാനിക്കപ്പെട്ടതാണ്. ഇവിടെ വച്ചല്ലാതെ കൂടിയാലോചനയും നടന്നിരിക്കണം. അബു താലിബ് പള്ളിക്ക് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം തിരുമേനി പറഞ്ഞ കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയാൻ എത്തിയതാണ് അവിടെ. തിരുമേനി ഈ കരാർ പത്രത്തിന്റെ അപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഇങ്ങനെ പ്രവചിച്ചിരുന്നു, അള്ളാഹുവിന്റെ പേരൊഴികെ ആ പത്രമെല്ലാം ചിതൽ തിന്നിരിക്കുന്നു. അങ്ങനെയൊരു കരാർ പത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഈ കാര്യം അള്ളാഹു അവിടത്തേക്ക് അറിയിച്ചു കൊടുത്തതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവിനോട് ഈ വിവരം പറഞ്ഞു. അദ്ദേഹം ഉടനെ ഖുറൈശികളുടെ അടുത്തേക്ക് പുറപ്പെട്ടതായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, എന്റെ സഹോദരപുത്രൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്കതൊന്ന് ചെന്ന് നോക്കാം. അവൻ പറഞ്ഞത് കളവാണെങ്കിൽ പിന്നെ നിങ്ങളും അവനും കൂടി ആയിക്കൊള്ളു. സത്യമാണെങ്കിൽ ഈ കരാറിൽ നിന്ന്, ഈ അക്രമത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുക തന്നെ വേണം. അവർ പറഞ്ഞു, താങ്കൾ നീതിയാണ് പറഞ്ഞത്, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു.